എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്റെ ഒരു ചെറിയ തോന്നൽ അല്ലെങ്കിൽ എന്റെ തോട്ട്സ് അങ്ങനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ് കേട്ടോ. അവ ജനിച്ചിട്ട് ഇപ്പോ 45 ദിവസമായി. അപ്പൊ നീ 45 ദിവസമായിട്ട് രാത്രി ഉറക്കമില്ല കേട്ടോ. അപ്പൊ ഞാൻ ഓരോ ദിവസവും പുതിയ പുതിയ സിനിമകൾ, പുതിയ സിനിമകൾ ഇല്ലെങ്കിലും പണ്ടത്തെ സിനിമകൾ ഇരുന്ന് കാണും കേട്ടോ. അപ്പൊ ഇന്നലെ ഞാൻ കണ്ട സിനിമയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. അത് ആദ്യം കണ്ടപ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നിട്ടാ. അന്ന് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാനിത് വീണ്ടും കണ്ടപ്പോൾ ഞാൻ വീണ്ടും വിചാരിച്ചു, അയ്യോ ഞാൻ അതൊന്നും പറഞ്ഞില്ലല്ലോ വീഡിയോയിലൂടെ. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ആദ്യം തന്നെ എൻ്റെ വീട്ടിലത്തെ കാര്യം പറയാം. എൻ്റെ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയന് അനിയൻ നന്നായിട്ട് കുക്ക് ചെയ്യും. അനിയൻ വീട്ടിലെ അമ്മേനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അനിയനെ ഇങ്ങനെ ഊന്നി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വീടുകളെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പല വീടുകളിലും അങ്ങനെ ആയിരിക്കും, പല വീടുകളിലും അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. അപ്പം ഞാൻ കണ്ടിട്ടുള്ള പല വീടുകളിലും ആൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികൾ കഴിച്ച പാത്രം പോലും എടുത്ത് കഴുകി വെക്കത്തില്ല. അവർ അമ്മ അല്ലെങ്കിൽ ചേച്ചി അനിയത്തി ആരെങ്കിലും വന്ന് അവരുടെ പാത്രം കൊണ്ടുപോകണം. അവരിപ്പോൾ കൽപ്പിക്കത്തുള്ളൂ അങ്ങനെ, എനിക്ക് വെള്ളം കൊണ്ടുപോകാം, എനിക്ക് അത് കൊണ്ടുപോകാം, എനിക്കിത് കൊണ്ടുപോകാം. അടുക്കളയിൽ കയറത്തൊന്നുമില്ല. അവർ അമ്മേനെ ഹെൽപ്പ് ചെയ്യത്തൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ പല വീടുകളിലും കണ്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ വീട്ടിൽ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. എൻ്റെ അനിയൻ എല്ലാ പണിയും ചെയ്യും കേട്ടോ അമ്മേരെ കൂടെ. ഞങ്ങൾ എങ്ങനെയാണോ അമ്മേരെ കൂടെ നിൽക്കുന്നത്, ഞങ്ങളാണ് കുറച്ചും കൂടി ഭയങ്കര പഠിച്ചുകളും ഞാനും അനിയത്തിയാണ്. എൻ്റെ വീട്ടിലെ കിച്ചൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ കിച്ചണിൽ ഒരു ടേബിളൊക്കെ ഉണ്ട് നടുവിലായിട്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യില്ല. പക്ഷെ അനിയൻ അങ്ങനെയല്ല, അവൻ രാവിലെ എണീറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ ആ സിങ്കിലത്തെ പാത്രമൊക്കെ കഴുകി വയ്ക്കും. അങ്ങനെ എല്ലാ പണിയും ചെയ്താ തേങ്ങ ചിരവി കൊടുക്കും, പിന്നെ അടുക്കള വൃത്തിയാക്കും. ഇതൊക്കെ എന്താ പറയുക, സാധാരണ വീട്ടിലൊന്നും ആൺകുട്ടികൾ ചെയ്യുന്നത് കാണാറില്ല കേട്ടോ. എൻ്റെ അനിയനെ പണ്ടേ അങ്ങനെ ശീലിപ്പിച്ചു വന്നതൊന്നുമല്ല കേട്ടോ. ഒരു എൻ്റെ അനിയൻ 6 വരെ ഒന്നും ചെയ്തില്ലായിരുന്നു. ഇതേപോലെ തന്നെ എനിക്കത് എടുത്തോണ്ടോ ഇത് എടുത്തോണ്ടോ, അടുക്കള കയറുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളോടൊക്കെ പറയായിരുന്നു, ഞാൻ പ്ലേറ്റ് കൊണ്ടുപോയി, പ്ലേറ്റ് കഴുകി വെക്കി എന്നൊക്കെ അമ്മയും പറയായിരുന്നു. അവൻ്റെ പ്ലേറ്റ് എടുത്തോട്ടോ, അവനെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്, അങ്ങനെയൊക്കെ അമ്മയും ഞങ്ങളോട് പറയായിരുന്നു. അങ്ങനെ അവനൊരു 6ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ, അപ്പോൾ എൻ്റെ അനിയത്തി 2 വയസ്സ് മൂത്തതാണ് അവനെക്കാട്ടിലും. അനിയത്തി അനിയനും ഭക്ഷണം കഴിക്കായിരിക്കായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ അനിയത്തിയോട് പറഞ്ഞു, നീ അവൻ്റെ പ്ലേറ്റും കൂടി എടുത്തോണ്ട് പോ, ഉണ്ണിയ പ്ലേറ്റ് കൊടുക്കടാ എന്ന് പറഞ്ഞു. ഉണ്ണീന്നാ വിളിക്കുക വീട്ടിൽ. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു, അതെന്തിനാണ് ഞാൻ വാഷ് ചെയ്യുന്നത്, അവൻ എൻ്റെ സ്വന്തം പ്ലേറ്റ് സ്വന്തമായിട്ട് വാഷ് ചെയ്തുവിടെ. എന്താ അവന് മാത്രം ഉണ്ണീരെ പ്ലേറ്റ് കൊണ്ടുപോകുക, ഉണ്ണീരെ ഗ്ലാസ് കൊണ്ടുപോകുക, അവന് അത് എടുത്തു കൊടുക്ക്, അവൻ ഇത് എടുത്തു കൊടുക്കുക, ഞങ്ങൾക്ക് ആരും എടുത്തു തരാറൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അന്ന് അവൾ ഭയങ്കരമായിട്ട് എതിർത്തു. അന്ന് അച്ഛനും ലീവിന് വന്നേക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും ഒന്നും മിണ്ടിയില്ല നേരത്ത്. നിങ്ങൾ എന്താണ് ഇവിടെ 2 പാർഷ്യൽ ട്രീറ്റ്മെൻറ്റ്, എന്തുകൊണ്ടാണ് ഞങ്ങളും അവനും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ ചോദിച്ചാൽ അവൾ കുറച്ച് സീനാക്കിയിട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഉണ്ണി, അപ്പോൾ അമ്മ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഉണ്ണി തന്നെ പറഞ്ഞു, എൻ്റെ അനിയൻ തന്നെ പറഞ്ഞു, കുഴപ്പമില്ല ഞാൻ തന്നെ ഇനിയും എൻ്റെ പ്ലേറ്റൊക്കെ വാഷ് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നി. ബിക്കോസ് നമ്മൾ കണ്ട് ശീലിച്ചത് അങ്ങനെയല്ല, പറഞ്ഞ് പഠിപ്പിച്ചത് അങ്ങനെയല്ല. ആൺകുട്ടികൾ അനിയനുണ്ടെങ്കിൽ അനിയൻ്റെയും അച്ഛൻ്റെയും പ്ലേറ്റ് നിങ്ങൾ കൊണ്ടുപോയി കഴുകണം, അങ്ങനെയൊക്കെയാണ് എപ്പോഴും പറഞ്ഞ് ശീലിപ്പിച്ചിട്ടുള്ളത് അമ്മ. അപ്പോൾ പെട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. എന്നാലും എൻ്റെ അനിയത്തി പറഞ്ഞതിലും ശരിയുണ്ടല്ലോ എന്ന് അങ്ങനെ ഒരു തോട്ടും കൂടി പോയിട്ട് എൻ്റെ മനസ്സിൽ കൂടെ. അങ്ങനെ അന്ന് തൊട്ട് 6ാം ക്ലാസ് തൊട്ട് എൻ്റെ അനിയെ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കി നടത്തൂട്ടാ. സ്വന്തം കാര്യങ്ങൾ, അതായത് പ്ലേറ്റ് കഴുകുക, അവൻ്റെ ഗ്ലാസ് കഴുകുക, അവന് വല്ലതും വേണമെങ്കിൽ അവൻ തന്നെ എടുത്ത് കുടിക്കുക, ഇവൻ ഞങ്ങൾക്ക് വരെ ചായ ഇട്ട് തരും. അങ്ങനെ അങ്ങനെ കാലക്രമേണ അതിങ്ങനെ കൂടി ആ ശീലങ്ങനെ കൂടി അമ്മേനെ ഹെൽപ്പ് ചെയ്ത് തുടങ്ങുക, എല്ലാം ചെയ്യൂട്ടോ. അവൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വലിയൊരു സഹായമാണ്, എന്നെ എപ്പോഴും സഹായിക്കും, ഇവരുടെ മാര്യമില്ല എന്നാണ് എൻ്റെ അമ്മ പറയാറ് കേട്ടാ. അപ്പോൾ ഇവനിങ്ങനെ എൻ്റെ അനിയൻ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടാണോ, ഇനിയിപ്പോൾ അന്ന് എൻ്റെ അനിയത്തി പറയുന്നത് കേട്ടിട്ടാണോ എന്ന് പറഞ്ഞൂടാ. പിന്നെ തൊട്ട് അച്ഛനും സ്വന്തം പ്ലേറ്റ് കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റ് കഴുകാൻ തുടങ്ങിയിട്ടാണ്. അച്ഛൻ വേറെ ആരെ കൊണ്ടും അത് കഴുകിപ്പിക്കൂല. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ അച്ഛന് അമ്മ ചോറ് വിളമ്പി കൊടുക്കണം, മുന്നിൽ കാസറോളിൽ വെച്ചിട്ടുണ്ടാവും ചോറും കറികളൊക്കെ, പക്ഷെ അച്ഛൻ അത് എടുക്കത്തില്ല. ആ കാസറോളിൽ നിന്ന് അമ്മ അത് വിളമ്പി അച്ഛൻ്റെ പ്ലേറ്റിൽ കൊടുത്താലേ അച്ഛൻ കഴിക്കുള്ളൂ. അങ്ങനെ ഇരുന്ന അച്ഛൻ എൻ്റെ അനിയത്തിയിലെ ഒരൊറ്റ ഡയലോഗിൽ മാറി. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ദേണ്ട കിടക്കണം, ഇവിടെ അങ്ങനെ തന്നെയാണ്, ഏട്ടൻ കഴിച്ച പാത്രം അവിടെ വെച്ചിട്ട് പോകും. അപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര എന്തോ മിസ് മാച്ച് മാതിരി തുടങ്ങി. വീട്ടിലങ്ങനെയല്ല,
വീട്ടിൽ കുറെ മുമ്പ് അങ്ങനെ ആയിരുന്നു. പിന്നെ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ അവർ രണ്ടാളും സ്വന്തം പാത്രമൊക്കെ എടുത്തോണ്ടും അങ്ങനെയാണ്. അങ്ങനെ കണ്ടപ്പോൾ ഏട്ടനും അതേമാതിരി തന്നെ മാറാൻ തുടങ്ങിയിട്ടാണ്. ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ഞാൻ ഇങ്ങനെ മടി പിടിക്കും കേട്ടോ, ഇടയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഏട്ട പ്ലീസ് ഇതും കൂടി എടുത്തോണ്ട് പോയി വാഷ് ചെയ്യുമെന്നൊക്കെ. അപ്പൊ ശരി പോട്ടെ. അപ്പൊ എന്റെ അമ്മ പറയും വേണ്ട വേണ്ട അവള് മടിച്ചാണ്, അവൾ എല്ലാരും പ്ലേറ്റ് കഴുകണം എന്നറിയാം, ഞാൻ അങ്ങനെയെങ്കിലും കുറച്ച് പണിയെടുത്തോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പൊ ഏട്ടൻ പറയാം സാരമില്ല വയ്യാത്തോണ്ടാവും എന്നൊക്കെ പറഞ്ഞു നീ പോയി കിടന്നോടി എന്നൊക്കെ പറയുന്ന അവസ്ഥ വരെ ആയിട്ടോ. എന്റെ അനിയനും എന്റെ അച്ഛനും എന്റെ ഹസ്ബൻഡും കഴിച്ച പാത്രം കഴുകി വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഊന്നി പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിക്കവാറും എല്ലാ വീട്ടിലുള്ള ഒരു സംഭവമാണ് കഴിച്ച പാത്രം കഴുകി വെക്കാണ്ട് അവിടെ വിച്ഛേച്ച് പോകുന്നത് ആൺകുട്ടികളെ അല്ലെങ്കിൽ പുരുഷന്മാരെ. അത് അത്ര നല്ല ഹാബിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ ബോധത എനിക്ക് ഉണ്ടാവാനായിട്ട് എന്റെ അനിയത്തി വേണ്ടി വന്നു കേട്ടോ. അപ്പൊ പ്രഗ്നൻസിക്കൊക്കെ കുറെ മുമ്പ് ഞാൻ ഒരിക്കലും എന്തോ ഒരു കാര്യം കണ്ടപ്പോഴോ വായിച്ചപ്പോഴോ ഏട്ടനോട് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഭാവിയിൽ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ഏത് കുട്ടിയായാലും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരെ മുന്നേ വെച്ചിട്ട് ഒരിക്കലും ഏട്ടൻ കഴിച്ച പാത്രം എന്നെ കൊണ്ട് കഴുകിപ്പിക്കത്തില്ല. ഏട്ടൻ സ്വന്തം പാത്രം സ്വന്തമായി കഴുകി വെക്കും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കൊരിക്കലും എൻ്റെ മോളോ മോനോ അത് കണ്ടു വളരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. നാളെ അവളോ അവനോ അത് തന്നെയായിരിക്കും അവരുടെ പാർട്ട്ണറിനോട് ബിഹേവ് ചെയ്യുക, അങ്ങനെ തന്നെയായിരിക്കും ബിഹേവ് ചെയ്യുക. അപ്പോൾ ആ ബിഹേവിയർ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നാറില്ല ഏട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ മേ ബി അതൊക്കെ കേട്ടോണ്ടാവും. അപ്പോൾ അന്ന് തൊട്ട് ഏട്ടനെ ശ്രദ്ധിക്കാറുണ്ട് സ്വന്തം കഴിച്ച പാത്രം എവിടെയാണെങ്കിലും കഴുകി വെക്കാൻ. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും ഏട്ടൻ്റെ വീട്ടിലാണെങ്കിലും പോയിട്ട് കഴുകി വെക്കാൻ. ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തലുകൾ കൊടുക്കണം കേട്ടാ, ഏട്ടാ പാത്രം എടുത്തില്ല അങ്ങനെ. പിന്നെ മിക്കവാറും സമയത്തുണ്ടല്ലോ അങ്ങനെ ഓർമ്മിപ്പിക്കേണ്ടി വരാറില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഏട്ടനും മിക്കവാറും ഒരു പ്ലേറ്റിൽ തന്നെയാണ് കഴിക്കാറ്. ഇപ്പോൾ വാവ ജനിച്ചേ പിന്നെ വെച്ചാൽ ഏട്ടൻ കഴിച്ചു കഴിയും, എന്നിട്ട് ആ പ്ലേറ്റ് എടുത്ത് മാറ്റേണ്ടതിന് മുമ്പ് ഞാനും കഴിക്കും. എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് പ്ലേറ്റും കൂടി കഴുകി വെക്കേണ്ടതെന്ന് പറഞ്ഞ മടിയുണ്ട് കേട്ടാ. പിന്നെ വാവയുടെ അടുത്ത് ആരെങ്കിലും ഒരാൾ വേണ്ടേ, അങ്ങനെ ഷിഫ്റ്റ് ജോബാണല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ ഒരാൾ എപ്പോഴും ഒരു പ്ലേറ്റിൽ തന്നെ കേട്ടോ കഴിക്കുക. അപ്പോൾ ഇതൊരു വളരെ നിസ്സാര കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിലത്തെ ഒരു ആൺകുട്ടിയോട് അല്ലെങ്കിൽ ഒരു മുതിർന്ന ഒരു പുരുഷനോട് ഒന്ന് പറഞ്ഞു നോക്കിയാൽ സ്വന്തം പ്ലേറ്റ് എടുത്ത് കഴുകി വെക്കാൻ, അവർക്ക് അത് ഭയങ്കര ഇൻസൾട്ടഡ് ആയിട്ട് ഫീൽ ചെയ്യും. അതെന്താണ് അങ്ങനെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് മനസ്സിലാക്കിയ കാര്യം ഞാൻ ആദ്യം ഏട്ടനോട് അത് പറഞ്ഞു. അപ്പോൾ ഏട്ടനത് ഭയങ്കര ഒഫെൻസീവായി ഭയങ്കര ഇൻസൾട്ടഡ് ആയിട്ട് തോന്നി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇൻസൾട്ടഡ് ആയിട്ട് തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കഴിച്ച പാത്രം എന്നല്ല ഞാൻ കഴുകി വയ്ക്കാൻ പറഞ്ഞത്, ഏട്ടൻ കഴിച്ച പാത്രം തന്നെ ഏട്ടനോട് കഴുകി വയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മക്കളെ ആൺകുട്ടീനെ ആയാലും പെൺകുട്ടീനെ ആയാലും ശീലിപ്പിക്കേണ്ടത് സ്വന്തം കാര്യം സ്വന്തമായിട്ട് ചെയ്യാനാണ്. കുറേ ലോകം കുറേ മാറി. എൻ്റെ അച്ഛനും എൻ്റെ അനിയനും എൻ്റെ ഏട്ടനും ഈ പൊട്ട സ്വഭാവം ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയണേ, പക്ഷെ കാലക്രമേണ അവർ അത് ചേഞ്ച് ചെയ്യാനുള്ള മനസ്സവർ കാണിക്കുന്നുണ്ട്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പാത്രം കഴുകൽ മാത്രമല്ല കേട്ടോ, അടുക്കള ജോലി എന്ന് പറയുന്നത് പെണ്ണിന് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു മേഖലയല്ല. ഒരാൾ മാത്രം കുറച്ച് പേർക്ക് വേണ്ടി കഷ്ടപ്പെടുക, രാവിലെ തൊട്ട് വൈകുന്നേരം കിടക്കണ വരെ ഒരാൾ മാത്രം ഇങ്ങനെ ഇരുന്ന് കഷ്ടപ്പെടുന്നത് അത്ര നല്ലൊരു ഏർപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ അമ്മ ഇപ്പോഴും 4 മണിക്ക് എണീക്കും രാവിലെ. അമ്മയോട് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇത്ര കൊച്ചു വെളുപ്പിനെ എണീക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറയുന്ന ഒരു റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പണ്ടേ തൊട്ട് ശീലിപ്പിച്ച് വെച്ചേക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഒരു അനിയത്തിയും 2 അനിയന്മാരുമാണ് അമ്മേനെ ഒരു 6-ാം ക്ലാസ് തൊട്ട് ഒരു 5 മണിക്ക് എണീപ്പിക്കും. 5 മണിക്ക് എണീറ്റിരിക്കണം അമ്മ, അമ്മാമ്മേനെ സഹായിക്കാനായിട്ട് അടുക്കളയിൽ കയറണം. അങ്ങനെയാണ് വലിയ ചെമ്പൊക്കെ അമ്മ തന്നെയാണ് തേച്ച് കഴുകിയിരുന്നതെന്ന് ഇപ്പോഴും പറയുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് പഠിച്ചിട്ട് കുളിച്ച് അങ്ങനെയാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. അതേ സമയത്ത് അമ്മേൻ്റെ അനിയന്മാർ അതേ പ്രായമൊക്കെ എത്തുമ്പോൾ അമ്മമ്മ ആ സമയത്തൊന്നും വിളിക്കില്ലായിരുന്നു കേട്ടോ. കുറേ മുതിർന്നപ്പോൾ എൻ്റെ അമ്മ ഈ വീട്ടിലെ പണിയും ചെയ്തിട്ട് പിന്നെ ജോലിക്കും പോയിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, പക്ഷേ എൻ്റെ അമ്മേനെ അനിയന്മാരെ അങ്ങനെയൊന്നും ചെയ്യിപ്പിച്ചിരുന്നില്ല എൻ്റെ അമ്മാമ്മ. അപ്പം എൻ്റെ അമ്മാമ്മ മാത്രമല്ല മിക്കവാറും പേര് അങ്ങനെ ആൺകുട്ടികളെ കൊണ്ട് അങ്ങനെ പണിയൊന്നും ചെയ്യിപ്പിക്കത്തില്ല, അവർക്ക് നേരം വെളുപ്പിന് അങ്ങനെ എണീക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അമ്മയ്ക്ക് ആ ശീലമാണ് കിട്ടിക്കുന്നത്. അമ്മ അതാ പറയണേ, അമ്മ ഇപ്പോഴും പറയുന്നത് അമ്മയ്ക്ക് ആ ശീലമാണ്, ആ സമയത്ത് അമ്മയ്ക്ക് എണീറ്റില്ലെങ്കിൽ ഫുൾ ഡേ പിന്നെ ശരിയാകത്തില്ല എന്ന് പറയാം. കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു 4 മണിയായി. 4 മണി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എൻ്റെ അച്ഛൻ്റെ ഒരു കൂട്ടുകുടുംബമായിരുന്നു. അപ്പോൾ ആ നേരത്തെ എണീറ്റാലേ പണികളൊക്കെ ഒതുങ്ങുള്ളൂ. അപ്പോൾ അവിടെയും ഇതേമാതിരി തന്നെ സ്ത്രീകൾ വെളുപ്പിനെണീറ്റ് പണിയൊക്കെ ചെയ്യും. ജോലിക്ക് പോണ സ്ത്രീകളാണെങ്കിൽ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് ജോലിയും ചെയ്ത് അതും കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വീണ്ടും ജോലി.
ഇതേ സമയോ വീട്ടിലെ പുരുഷന്മാരാണെങ്കിൽ ജോലിക്ക് പോകണോണ്ട് വൈകി എണീക്കും, ജോലി കഴിഞ്ഞ് വന്നാൽ റിലാക്സ്. സ്ത്രീകൾക്ക് ഈ ക്ഷീണമൊന്നുമില്ലല്ലോ. പക്ഷെ കഥയിൽ ചോദ്യം ഇല്ലാത്ത മാതിരി നമുക്ക് മറുത്ത് ചോദ്യം ചോദിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മോടായാലും അതെ, മറുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ പറ്റില്ല കേട്ടോ. അമ്മ പറയും അതങ്ങനെയാണ്, കാലങ്ങളായിട്ട് അതങ്ങനെയാണ്, ഇനിയിപ്പോൾ നിങ്ങളായിട്ട് മാറ്റാനൊന്നും പോകണ്ടെന്ന് അമ്മ പറയുക. ഇന്നലെ ആ സിനിമ കണ്ടപ്പോഴേ സിനിമ കണ്ടുവെങ്കിൽ തോന്നി ശരിയാണ്, എൻ്റെ അമ്മയുടെ ലൈഫ് തന്നെയാണ് ആ സിനിമ എന്ന്. പക്ഷേ ഇപ്പോഴും അമ്മയ്ക്ക് അതൊരു ഭാരമായിട്ടോ അടുക്കള പണി എന്ന് പറയുന്നത് ഒരു ഭാരമായിട്ടോ അതൊന്നും തോന്നുന്നില്ല. അതൊരു ഫ്ലോയിൽ അങ്ങോട്ട് പോവും, അങ്ങനെയാണ് അമ്മയ്ക്ക് തോന്നുന്നത്. അത് ബാക്കിയുള്ളവർ അതങ്ങനെ ഹെൽപ്പ് ചെയ്യണമായിരുന്നു അങ്ങനെ ഒരിക്കലും തോന്നുന്നില്ല. ഉണ്ണി ഹെൽപ്പ് ചെയ്യുമ്പോൾ, എൻ്റെ അനിയനെ ഹെൽപ്പ്, അമ്മേനെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ സന്തോഷമുണ്ട്. പക്ഷെ പണ്ട് ആരും ഹെൽപ്പ് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു വിഷമമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയും അതെ, കല്യാണത്തിന് മുമ്പ് എന്നോട് പറഞ്ഞു വെച്ചത് വീട്ടിൽ പോയിട്ട് എല്ലാ പണികളും ചെയ്യണം, കൊച്ചു വെളുപ്പിനെ എണീക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് കേട്ടോ. പക്ഷെ ഇവിടെ ഏട്ടൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഏട്ടൻ്റെ വീട്ടിൽ ഭയങ്കര ഫ്രീഡം ആണ്. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചല്ല ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പൽസറി കുക്ക് ചെയ്യണമെന്നോ കമ്പൽസറി നീ അടുക്കളയിൽ കയറിയാൽ മതിയല്ലോ അങ്ങനെയൊന്നും പറയത്തുന്നില്ല കേട്ടോ. ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാം. ഏട്ടൻ്റെ വയറ്റിൽ തന്നെ എനിക്കും റെസ്റ്റ് വേണമെന്ന് അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അമ്മ എന്നോടും പറയും മോള് റെസ്റ്റ് ചെയ്തോളൂ, ഇത്രയും നേരം പണിയെടുത്തതല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ടോ. ഏട്ടനാണെങ്കിൽ ഇപ്പോൾ അമ്മേനെ കുറേ ഹെൽപ്പ് ചെയ്യും. ഞാനും ഏട്ടനും അമ്മയും കൂടി ഒരുമിച്ചാണ് ഇവിടുത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഏട്ടൻ അവിടെ നിന്ന് കൽപ്പിക്കുക, ഞങ്ങൾ രണ്ടാളും ജോലി ചെയ്യുക, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരു ഒരു സ്ത്രീ പറയുകയാണ് എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് അടുക്കളപ്പണി ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഭയങ്കര വലിയ അപരാധമാണ് പണ്ടത്തെ കാലത്ത്. എൻ്റെ അമ്മോട് ഞാനത് പറഞ്ഞു. അപ്പം എൻ്റെ അമ്മേനൊക്കെ തൊഴിച്ചു കൊന്നില്ല എന്നുള്ളു. അമ്മ പറഞ്ഞു അങ്ങനെ പറയരുത്, പെൺകുട്ടികളായിട്ടുണ്ടെങ്കിൽ അടുക്കളപ്പണിയൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ കെട്ടിക്കയറി പോകണടുത്ത് അമ്മായിമ്മ ചോദിക്കുന്നു നിങ്ങളെന്താ നിങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും പഠിപ്പിച്ചിട്ടല്ല വിട്ടതെന്ന്. അല്ല എൻ്റെ അമ്മായിമ്മ ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു അതെന്താ ഈ സ്ത്രീകൾക്ക് അടുക്കളപ്പണി ഇഷ്ടമല്ല എന്ന് പറയുന്നത്, അതൊരു വലിയ അപരാധമാണ്. എനിക്ക് വേറൊരു പണി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, പക്ഷേ അടുക്കളപ്പണി ഇഷ്ടമല്ല. പക്ഷെ കമ്പൽസറി ആയിട്ട് സ്ത്രീകളായിട്ടുണ്ടെങ്കിൽ അടുക്കളപ്പണി ഇഷ്ടപ്പെടണം എന്നങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്ത്രീകൾക്കൊരു പ്ലസ് പോയിന്റാണ് അടുക്കളപ്പണി ഇഷ്ടമാണ്, അല്ലെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്യുന്നു പറയുന്നത്. ആൺകുട്ടികളെ വൈ നന്നായി കുക്ക് ചെയ്യണം, ശേ പെൺകോന്തൻ, അല്ലെങ്കിൽ അവനെന്താ പെണ്ണനാ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ. ലോകം കണ്ട ഏറ്റവും നല്ല ഷെഫ്സ് പുരുഷന്മാരാണ്, സ്ത്രീകളല്ല. പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പുരുഷന്മാർ കുക്ക് ചെയ്യണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തോ ഒരു മാതിരി വൃത്തികെട്ട ഒരു കാര്യം പറഞ്ഞ മാതിരിയാണ് അവരെ നോക്കുന്നത്. പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ അതിൽ സ്ത്രീകളുണ്ടാവാം, പുരുഷന്മാരുണ്ടാവും. അപ്പോൾ ഈ പുരുഷന്മാർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങൾക്ക് ആകുമ്പോൾ റെസ്റ്റ് കിട്ടുന്നുണ്ട്, ജോലി കഴിഞ്ഞ് വന്നാൽ നിങ്ങൾക്ക് റെസ്റ്റാണ്. നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭാര്യയ്ക്കോ നിങ്ങളുടെ അമ്മയ്ക്കോ ഒരു ദിവസം പോലും ഹോളിഡേ കിട്ടുന്നില്ല. ഞാനിത് എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. ഒരു ദിവസം പോലും എൻ്റെ അമ്മയ്ക്ക് റെസ്റ്റ് കിട്ടാറില്ല. ഞങ്ങളും ഭയങ്കര സാധനങ്ങളായിരുന്നു കേട്ടോ. ഞങ്ങൾ ബോർഡിങ്ങിലായിരുന്നു, ഞാൻ 11th 12th ആണ് ബോർഡിങ്ങിൽ പോയിട്ടുള്ളത്. പക്ഷേ എൻ്റെ അനിയത്തിയൊക്കെ 8th സ്റ്റാൻഡേർഡ് തൊട്ട് ബോർഡിങ്ങിലാണ്, എൻ്റെ അനിയനും 6th സ്റ്റാൻഡേർഡ് തൊട്ട് ബോർഡിങ്ങിലാണ് പഠിച്ചത്. അപ്പോൾ അധികം കാലം വീട്ടിൽ നിൽക്കാനുള്ളൊരു ഭാഗ്യമൊന്നും എൻ്റെ അനിയനും അനിയത്തിക്കും കിട്ടിയിട്ടില്ല. അവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞാനാണ് കൂടുതൽ വീട്ടിൽ നിന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ ഭയങ്കര സാധനമായിരുന്നു, ഞാൻ അമ്മേരെ കൂടെ എണീറ്റ് അങ്ങനെ അതേ ജോലി തന്നെ ചെയ്യില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എന്താ പറയുക, ഓ കല്യാണം കഴിഞ്ഞിട്ട് എന്തായാലും ഇത്രയും രാവിലെ എണീക്കണ്ടേ, പിന്നെ എന്തിനാ ഇത്രയും നേരത്തെ ഇത് ശീലിക്കുന്നത് എന്നൊക്കെ ഞാൻ അമ്മോട് ചോദിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ആ അമ്മേരെ ആ അമ്മ എൻജോയ് ചെയ്യുന്നില്ല. അമ്മയ്ക്ക് ഏതാണ്ട് അടിച്ചമർത്തണ മതി, അടിച്ചമർത്തി അതുകൊണ്ട് ഇഷ്ടപ്പെടേണ്ടി വന്നൊരു പ്രൊഫഷൻ മതി എനിക്ക് തോന്നിയിട്ടുള്ളത് അടുക്കളപ്പണി എന്ന് പറയുന്നത്. സോ അത് കാണുമ്പോൾ നമുക്കൊരു ഉണ്ടാകുന്ന ഒരു മടുപ്പുണ്ട്. ഓ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഈശ്വര എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയല്ലേ, ഇനി മരിക്കുന്ന വരെ അടുക്കളയിൽ തന്നെ. അപ്പം ഞാനിപ്പോൾ വിചാരിക്കുക അങ്ങനെ ചിന്തിക്കുന്ന എന്തോരം സ്ത്രീകളുണ്ടാവും, കല്യാണം കഴിഞ്ഞിട്ട് ഇത് തന്നെ കൊച്ചുവെളുപ്പിന് എണീക്കണം, പിന്നെ പാതിരാത്രി വരെ പണി തന്നെ പണി, ഭർത്താവിനും വീട്ടുകാർക്കും വേണ്ടി വെച്ചുകൊള്ളണം. അതാണല്ലോ നല്ലൊരു സ്ത്രീ, നല്ലൊരു ഭാര്യ എന്ന് പറയുന്നത്. ഞാൻ നല്ലൊരു ഭാര്യയല്ല. നമ്മൾ ഞാനും ഹസ്ബൻഡും കൂടി ഏട്ടനും ഒരുമിച്ചും കൂടിയാണ് ഞങ്ങൾ അടുക്കളയിൽ കയറാറ്. ഞാനങ്ങനെ ഏട്ടനെ പഠിപ്പിച്ചു, ഞാനൊരു പൊട്ട ഭാര്യയാണ്, അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ലല്ലോ. നാളെ എൻ്റെ മോള് ഒരാളുടെ അടുക്കളയിൽ കിടന്നിട്ട് അവർക്ക് ഓരോ വീട്ടുകാർക്കും വേണ്ടി പണിയെടുക്കുന്ന ഒരു യന്ത്രമായിട്ട് കാണാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. നമ്മളെ കണ്ടു വേണം നമ്മളുടെ മക്കൾ വളരാൻ. ഞാൻ എൻ്റെ അമ്മേനെ കണ്ടിട്ടാണ് വളർന്നത്, അതുകൊണ്ട് എനിക്ക് ചെറുപ്പം തൊട്ടൊരു പേടിയായിരുന്നു ഈശ്വര ഞാനും വളർന്നു വരുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട, എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ട. അപ്പം അതിനോട് അടുക്കളപ്പണി അല്ലെങ്കിൽ കുക്കിംഗ് അതിനോടൊരു വെറുപ്പാണ് വരുന്നത്.
എനിക്ക് ഇപ്പോഴതെ കുക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ അമ്മ കഷ്ടപ്പെടുന്നത് എനിക്ക് ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ വീട്ടിലിപ്പോൾ അധികം പണിയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ തറവാട്ടിൽ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു 8 പേര് 9 പേരും കണ്ടിട്ടുണ്ടായി തറവാട്ടിൽ. ഒക്കെ എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടുമ്പോഴേ അത് കാണുമ്പോൾ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല മക്കൾക്ക്. അച്ഛൻ്റെ അമ്മയും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ബാറ്റൻ എൻ്റെ അമ്മ വന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് കൈമാറി, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യമാർ വന്നപ്പോൾ അവർക്കും കൈമാറി. അപ്പോൾ സോ അടുത്ത ജനറേഷനെങ്കിലും അങ്ങനെ ആവരുത്. ഒരാളുടെ മാത്രം കുത്തക അല്ലെങ്കിൽ ഒരാളുടെ മാത്രം ഒരു മേഖലയല്ല അടുക്കള എന്ന് പറയുന്നത്, കുക്കിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീട് വൃത്തിയാക്കൽ, ക്ലീനിങ്, ബാത്റൂം ക്ലീനിങ് എന്ന് പറയുന്നത്. എല്ലാവരും കൂടി ഒരു വീട്ടിൽ ഒരു കുറച്ച് രണ്ടോ മൂന്നോ പേര് താമസിക്കാമെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് എല്ലാ പണിയും ചെയ്യണം. അതല്ലേ നല്ലത്? ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും എല്ലാവരും കൂടി ഒരു ഗോളിന് വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് ആ കമ്പനി ഒന്ന് ഉയർന്നു വരുന്നത്. അല്ലാണ്ട് ഒരാൾ മാത്രം ഒരു ഗോളിന് വേണ്ടി വർക്ക് ചെയ്ത കമ്പനി ഉയരത്തില്ല. അതേപോലെ തന്നെ നമ്മുടെ വീട് നല്ല വൃത്തിയാവാനും വീട്ടിലെ കാര്യങ്ങളൊക്കെ റൺ ചെയ്ത് പോകാനും എല്ലാവരും കൂടി ഒരുമിച്ച് പരിശ്രമിക്കണം. ഞാൻ പുറത്ത് പോയി ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നീ വീട്ടിലെ ജോലി ചെയ്യ്. അതാണ് മിക്കവാറും ഭർത്താക്കന്മാർ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത്. നിങ്ങൾ പുറത്ത് പോയിട്ട് എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് അത്ര മണിക്കൂറേ നിങ്ങളുടെ ഭാര്യയും ജോലി ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാം. ഇപ്പം തന്നെയൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, 8 മണിക്കൂർ നിങ്ങൾ പുറത്ത് പോയി ജോലി ചെയ്തിട്ട് 8 മണിക്കൂറാണ് നിങ്ങളുടെ ഭാര്യ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ മതി. പക്ഷേ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ, മിക്കവാറും ഭർത്താക്കന്മാരുടെ തലയിലൊന്നും ഇതൊന്നും കയറില്ല. എൻ്റെ ഏട്ടൻ്റെ തലയിൽ തന്നെ കയറാനായിട്ട് എന്തോരം പാട് കിട്ടുമെന്ന് അറിയാം ഞാൻ. സോ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും വിഷമം ഉണ്ടാവും കേട്ടോ. നമ്മളുടെ അടുത്ത ജനറേഷനും ഇങ്ങനെ തന്നെ ആവുകയാണല്ലോ എന്ന് ഓർത്തിട്ട്. എനിക്കറിയാവുന്ന ഒരു ഫാമിലി, എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവൾ രാവിലെ 4 മണി തൊട്ട് തുടങ്ങുന്ന പണിയാണ്. ആ ഭർത്താവും അച്ഛനും അമ്മയും 2 ആൺകുട്ടികളാണ്. അവർക്ക് ഈ കുട്ടിയുടെ അതേ സ്റ്റോറി തന്നെയാണ് തോന്നിയിട്ടുണ്ട് എനിക്ക്, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഭർത്താവിന് ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് വർക്ക് ഫ്രം ഹോം ആണ്. പക്ഷെ എന്നാലും ഭർത്താവിന് എന്താ അടുക്കളയിൽ കയറുക എന്ന് പറയുന്നത് ഒരു ഇതാണ്, ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമേ വരത്തുള്ളൂ. കല്ലിട്ട് അലക്കിയാലേ കറ പൂവുള്ളോ എന്ന് പറയുന്നത് ഇപ്പോഴും പല വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാരണവന്മാർ പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ. അവളും അത് തന്നെയാണ്, കല്ലിലിട്ട് തന്നെ അലക്കണം, അത് നിർബന്ധമാണ് അവളുടെ വീട്ടിൽ. അപ്പോൾ ഇത് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് കുറേയൊക്കെ അവളുടെ ലൈഫ് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടോ. അപ്പോൾ അവൾ പറയും എന്താ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു മുറിയിൽ കെടുത്തും. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്, ആചാരങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എത്ര പറഞ്ഞാലും ഒരാളും പഠിക്കാൻ പോകണില്ല എന്ന് എനിക്കറിയാം. പക്ഷേ കുറച്ചെങ്കിലും മാറി ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക. അടുത്ത ജനറേഷനെങ്കിലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ കുത്തിവെക്കാണ്ടിരിക്കുക. സ്പെഷ്യലി സഹോദരൻ സഹോദരി ഉണ്ടെങ്കിൽ സഹോദരിയോട് സഹോദരൻ്റെ പ്ലേറ്റ് കഴുകി വയ്ക്കുക, അവൻ്റെ കാര്യങ്ങൾ നോക്കുക എന്ന് പറയാണ്ട്, അവൻ കുളിക്കാൻ പോകുമ്പോൾ അവൻ്റെ ഡ്രസ്സ് കൊണ്ടുകൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിപ്പിക്കാതെ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. സ്വന്തം കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ ശീലിപ്പിക്കുക. അവരുടെ ഫ്യൂച്ചറിനും അത് നല്ലതായിരിക്കും. നാളെ ഇപ്പോൾ വേറൊരു സ്ഥലത്ത് പോയി ജോലിയൊക്കെ ചെയ്യുമ്പോഴേ, ശരിക്കും ദുബായിലൊക്കെ പോയി ജോലി ചെയ്യുമ്പോഴുണ്ടല്ലോ, തന്നെക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. തന്നെക്ക് കുക്ക് ചെയ്യണം, ഈ കുളിക്കാൻ നേരത്തെ ഡ്രസ്സൊന്നും ഒരു അനിയത്തെയും ചേച്ചിയൊന്നും എടുത്തുകൊണ്ട് വരില്ല. ശരിക്കും പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ജോലിക്ക് കാണണം. അതൊരു എന്താ പറയുക, നമ്മൾ അപ്രന്റീസ്ഷിപ്പ് എന്നൊക്കെ പറയത്തില്ലേ, അതൊരു ട്രെയിനിങ് ആണ്. അവിടുന്ന് ട്രെയിനിങ് കിട്ടിയാൽ ലോകത്ത് എവിടെ പോയാലും ജീവിക്കാം. ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആവും നമ്മൾ ജീവിതത്തിൽ. ഫിനാൻസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പെട്ടെന്ന് പഠിക്കും കേട്ടോ. എന്താ പറയുക, ഇവിടെ നമ്മൾ കാശൊക്കെ ഇങ്ങനെ ദൂർത്തടിച്ച് കളയും, അവിടെ അങ്ങനെയല്ല. നമ്മൾ ടൈറ്റ് ഫിനാൻസിൽ പോലും കുറച്ച് കാശേ ഉണ്ടാവുള്ളൂ, കുറച്ച് കാശിനും അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പഠിക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിക്കും കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് മിക്കവാറും ആൺകുട്ടികളെ റെസ്പോൺസിബിൾ ആവും കേട്ടോ. കല്യാണം വരെ അവരിങ്ങനെ കൊഞ്ചിച്ച് അവർക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാ, സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ അറിഞ്ഞുകൂടാ, അങ്ങനെയാണ് വളർത്തുക. അതായത് കല്യാണം കഴിയുമ്പോൾ ചെറുതായി റെസ്പോൺസിബിലിറ്റി പഠിപ്പിക്കും. ആര് പഠിപ്പിക്കും? കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടിയെ പഠിപ്പിക്കും. പെൺകുട്ടികൾ അങ്ങനെയല്ല, കല്യാണത്തിന് കുറേ മുമ്പ് തൊട്ടേ അവർ ഭയങ്കര മെച്യൂരിറ്റി കാണിക്കും. പെൺകുട്ടികൾ അത്ര കൊഞ്ചിക്കത്തൊന്നുമില്ല. പെൺകുട്ടി അങ്ങനെ കൊഞ്ചിക്കണ്ട, അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിലൊരു ഒരു പൊതുവായിട്ടുള്ളൊരു പറച്ചിൽ. അപ്പോൾ മേ ബി അതുകൊണ്ടൊക്കെ അയക്കാം. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തായിട്ടുള്ള കാര്യങ്ങളാട്ടോ ഞാൻ പറഞ്ഞത്. ഇത് ആ മൂവിയുടെ റിവ്യൂ ഒന്നല്ല, ആ മൂവി കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ അമ്മേനെ തന്നെയാണ്.
പിന്നെ എൻ്റെ ഇപ്പോൾ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിനെയും. അപ്പോൾ ഇപ്പോൾ അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവും പണ്ട് എൻ്റെ അമ്മ അനുഭവിച്ച കാര്യമാണ് ആ മൂവിയിലുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളോട് വന്ന് ഇത് ഷെയർ ചെയ്യാമെന്ന് കരുതി. എന്താ, അടുക്കള ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ പോരായ്മയല്ല എന്നെല്ലാവരും മനസ്സിലാക്കുക. സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്യണം. നീ കുക്കിംഗ് പഠിച്ചാൽ നിനക്ക് ഭക്ഷണം കഴിക്കാം എന്ന് നിങ്ങൾ ആൺകുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാതെ ഭാര്യ വരുമ്പോൾ നിനക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും, നീ എന്തിനാടെ കുക്കിംഗ് പഠിക്കുന്നത്, നിനക്കൊരു സെർവൻറ്റിനെ അല്ലെങ്കിൽ കുക്കിനെ ഞങ്ങൾ ഏർപ്പാട് ചെയ്യുന്നില്ലേ, ലൈഫ് ലോങ് ഒരു കുക്കിനെ ഏർപ്പാട് ചെയ്യുന്നതല്ല ഭാര്യ എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മോനെ മേടിച്ചു കൊടുക്കുന്ന ഒരു കുക്കല്ല ഭാര്യ എന്ന് പറയുന്നത്. അങ്ങനെയല്ല മക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ ഭാവിയിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. ഈ ഡിവോഴ്സൊക്കെ ഉണ്ടല്ലോ ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ. ഇപ്പോൾ പെൺപിള്ളേക്കൊക്കെ കുറച്ച് എന്താ പറയുക, സഹനശേഷി കുറഞ്ഞ് കുറഞ്ഞ് വരിക, അധികം സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. പണ്ട് നമ്മുടെ അമ്മമാർ പറയുമായിരുന്നു നന്നായിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ജീവിക്കാൻ, കുറേയൊക്കെ പെൺകുട്ടികൾ ക്ഷമിക്കണം എന്നൊക്കെ പറയും. ചെറിയൊരു കാര്യം കിട്ടിയാൽ തന്നെ അപ്പം ഡിവോഴ്സ്. എന്തുകൊണ്ടാണ് ഡിവോഴ്സ്? ഈ ചെറിയ കാര്യത്തിൽ നിന്നാണ് വലിയ കാര്യങ്ങൾക്ക് പോകുന്നത്. അപ്പം നമുക്കറിഞ്ഞുകൂടാ അവരുടെ ലൈഫിൽ എന്താണ് അവർ നേരിട്ടതെന്ന്. സോ ഒരു പെൺകുട്ടി ഡിവോഴ്സായി വരുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യാതെ, ഓ അവളുടെ തെറ്റ് തന്നെ ആയിരിക്കും, അവളുടെ കയ്യിലിപ്പോൾ ശരിയില്ലാണ്ടാവും എന്നാണ് മിക്കവാറും പേര് പറയുന്നത്. അപ്പം എല്ലാം സഹിച്ച് ക്ഷമിച്ച് ഭർത്താവിന് ഇഷ്ടമുള്ളതൊക്കെ കുക്ക് ചെയ്ത് കൊടുത്ത് ഭർത്താവിനും വീട്ടുകാർക്ക് ഇഷ്ടമുള്ളതൊക്കെ കുക്ക് ചെയ്ത് ജീവിക്കണം എന്നാണ് മിക്കവാറും അമ്മമാർ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് മിക്കവാറും സ്ത്രീകൾക്ക് കുറേ കഴിയുമ്പോൾ ഒരു മടുപ്പ് തോന്നുന്നത്. ഒരു മിക്കവാറും സ്ത്രീകളെ അങ്ങനെ ഒതുങ്ങി കൂടുകയാണ്. മിക്കവാറും പെൺകുട്ടികൾ ഉണ്ടാകാൻ വലിയ താല്പര്യം ഇല്ലായിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്നിട്ട് ഭാവിയിൽ കല്യാണം കഴിച്ചാൽ വേറെ ഉള്ളവരുടെ അടുക്കളയിൽ ഒതുങ്ങി കൂടാനുള്ള ഒരു വസ്തു. അങ്ങനെയാണ് മിക്കവാറും പാരൻസ് ആയാലും മിക്കവാറും കുടുംബങ്ങൾ പെൺകുട്ടികളെ കുറിച്ച് കരുതുന്നത് ഇപ്പോഴും. അപ്പോൾ നമ്മളുടെ ചിന്ത മാറ്റിയാലേ നമ്മളുടെ അടുത്ത ജനറേഷൻ നന്നാവുള്ളൂ. അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ, എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തോന്നിയിട്ടാണ്. എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലെന്നൊന്നും. അപ്പോൾ ഇഷ്ടമായ എന്നിട്ടാണ്, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇഷ്ടമായോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലും ഗുണമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ ടാറ്റ.